നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മണിക്കുട്ട, നീ എന്നെ കുറിച്ചാ പറയുന്നെന്ന് ഓർമ്മ വേണം. നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ തൂവൽ മുഴുവൻ പിച്ചി കളഞ്ഞിട്ട് നിന്റെ കൊച്ചിക്ക് പൊരിക്കും ഞാൻ. അത് തന്നെ എന്നെ വിഷമിപ്പിക്കുന്നത്. അപ്പോ അവളെ ഈ വീട്ടിൽ ദത്തെടുക്കാതെ നോക്കണം. അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗം കാണണം. നീ ഒരു കാര്യം ചെയ്യ പറു. കല്യാണ മണ്ഡപത്തില് ജാസ്മിൻ നടത്തിയ നാടകത്തെ കുറിച്ച് എങ്ങനെയെങ്കിലും സുശീൽ ആന്റിയെ അറിയിക്ക. അപ്പോ ജാസ്മിന്റെ തനി നിറം ആന്റിക്ക് മനസ്സിലാവുമല്ലോ. അന്നേരം ആന്റി അവളെ ദത്തെടുക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളൂ. ശരി, നീ പറയുന്ന പോലെയൊക്കെ തന്നെ ചെയ്യാം. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നീയും നിന്റെ ശിങ്കിടിയും തമ്മിലുള്ള പ്ലാനൊക്കെ കൊള്ളാം. അതിനു മുമ്പേ നീ ഒരു കാര്യം ഓർത്ത പാർവതി. കല്യാണ മണ്ഡപത്തിൽ ഞാൻ നടത്തിയ നാടകത്തെ കുറിച്ച് നീ പുറംലോകത്തെ അറിയിക്കാൻ എങ്ങാനും ശ്രമിച്ച നിന്റെ സഹോദരി ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണ് വിപിന്റെ കല്യാണം കഴിച്ചതെന്നുള്ള രഹസ്യം ഞാനും പുറത്തു പറയും. അപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയുന്ന പോലെ നിന്റെ സഹോദരി എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് വന്നത്, അതുപോലെ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി പോയേണ്ടി വരും. എന്താ, അത് നിനക്ക് ഓക്കെയാണോ? അത് നിനക്ക് സമ്മതമാണോന്ന്? എന്തുപറ്റി പാർവതി, നിന്റെ ആവേശമൊക്കെ പെട്ടെന്ന് കെട്ടുപോയോ? നീ എന്താ ഇപ്പൊ എന്നെ വെല്ലുവിളിക്കാത്തേ? എന്തടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പാർവതി, ഞാനിപ്പ തന്നെ എല്ലാരും വിളിച്ചു പറയട്ടെ. നിന്റെ അനിയത്തിയുടെ ദിവ്യഗർഭത്തെ കുറിച്ച് പറയട്ടെ. ഇപ്പൊ തന്നെ പറയാം. സുശീല ആന്റി, ജാസ്മിൻ, വേണ്ട, ഇതൊന്നും ആരും അറിയിക്കണ്ട. അല്ല, അറിയിച്ചേക്കാന്നേ. നീ എന്തായാലും എന്നെ വീട്ടിന്ന് പുറത്താക്കാൻ പോവല്ലേ, അപ്പോ നിനക്കിട്ടൊരു മറുപണി പണിയാതെ പോന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിലേ ഈ ജാസ്മിൻ വെറുവൊരു മരവാഴയാണെന്ന് കരുതില്ലേ? അയ്യോ വേണ്ട വേണ്ട ജാസ്മിൻ, ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ അനീതിയുടെ ജീവിതമാ. അത് നീ ആയിട്ട് നശിപ്പിക്കരുത്. നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. അതിന് തടസ്സം ഉണ്ടാക്കാൻ ഞാൻ വരില്ല. ജാസ്മിൻ, പാർവതി, നീ ഒന്നോർത്തോ, നീ കളിക്കുന്നത് ജാസ്മിനോടാ. ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്ത് നെറികേട് വേണമെങ്കിലും ഞാൻ കാണിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.